തുടങ്ങിയിട്ടുള്ളൂ. ഒരു ചെകിട്ട തടിച്ചാല് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുന്ന മഹാത്മാഗാന്ധി ഉണ്ടാക്കിയ പാർട്ടി ഒന്നും അല്ല സി പി ഐ എം എന്ന് പറയുന്നത്. എവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടേ, കേട്ട് കേട്ട് മടുത്ത്. അടി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നവരല്ല, അടി ഉണ്ടെങ്കിൽ ആ അടിക്ക് തിരിച്ചടി കൊടുത്തിട്ട് പോയത് മാത്രമേ ഉള്ളൂ അതിന്റെ ചരിത്രത്തിൽ. അതുകൊണ്ട് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തന്നെ കൂട്ടിക്കൊള്ളാം. അത് നേരാവാനാണ് വഴി. പ്രവർത്തനം ഏറ്റുവാങ്ങി പോവുകയല്ല, തങ്ങളും രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രക്ഷാപ്രവർത്തനം വരും ദിവസങ്ങളിൽ നേരിട്ട് കാണാം. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ? ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല. കേരളത്തിൽ മാത്രം ഒതുങ്ങിയ സി പി എമ്മിനെ കുറിച്ചാണ് പറയുന്നത്, ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അങ്ങ് പോയി. ഒന്നുകിലും വിവരമുള്ള എന്തെങ്കിലും പറയാൻ. വിവരമുള്ളതാ, ഞാൻ കണക്കാ പറയുന്നത്. സാറിന് പക്ഷേ മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാതായി പോയതിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഈ പറയുന്ന എന്താ പറയണ്ട, അവർക്ക് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഖഭാവം ഉണ്ടാക്കുക, ആ രീതിയിൽ വർത്തമാനം പറയുക, ഇതൊക്കെയാണ് നിങ്ങളുടെ അജണ്ട. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. ആവശ്യം എന്താണ് സാർ പറയുന്നതെല്ലാം അതേപടി വേണ്ട. എനിക്ക് ആരാ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ? ഞാൻ എന്റെ പോയിന്റാ പറയുന്നത്. ഞാൻ അതിനോടുള്ള നിങ്ങൾ നിങ്ങളുടെ സമയത്ത് അവനാള് സ്വല്പം പെശക, അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? ശരി, അങ്ങ് പറയുന്നത് മാത്രം കേട്ടിരിക്കാനല്ല, അഭിപ്രായം പറയാൻ കൂടിയുള്ള പരിപാടിയാണ്. നിങ്ങളുടെ സമയത്തിൽ പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. അല്ല, ഞാൻ പറയും. പച്ച തെറിയേക്കണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കാം. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. എന്റെ മേലെ പറയല്ലേ, എന്റെ മേലെ പറയാനൊന്നും ആരും സുജയോട് ഇരുത്തിയില്ല. പിരിച്ചുവിട്ടിരിക്കുന്നു. കോത്താഴത്ത് പറഞ്ഞാ മതി. പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല, അതെന്തായാലും അതിനോട് പ്രതികരിക്കാനും ഞാൻ തയ്യാറല്ല. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. നാളെ കാണാം, ഗുഡ് നൈറ്റ്.